വർഷം ഓഫ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിൻ്റെ ഫസ്റ്റ് ഇയറിലെ മോഡ്യൂൾ 8 പാർട്ട് 2 ആണ്. അത് 206-ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദി ഏരിയ ഓഫ് എൻ എലിപ്സ് ഇഫ് ദി മേജർ ആൻഡ് മൈനർ ആക്സിസ് ആർ 5 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി? ഓക്കെ, ഇതിൽ ഇതാണ് നമ്മുടെ എലിപ്സ്. എലിപ്സിൻ്റെ മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതാണ് ഇതിൻ്റെ മേജർ ആക്സിസ്. അതല്ല ആ ഡിസ്റ്റൻസാണ് 2a എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ a ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെ ഒരു സെമി മേജർ ആക്സിസ് എന്ന് പറയാം. വേണമെങ്കിൽ സെമി മേജർ ആക്സിസിൻ്റെ വാല്യൂ എത്രയാണ്? a ആണ്. ടോട്ടലി മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ 2a. അതിൻ്റെ പകുതി, മേജർ ആക്സിൻ്റെ പകുതിയാണ് നമ്മൾ സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത്, a എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മൈനർ ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 2b ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഒരെണ്ണം ബിയുമായിരിക്കും, ഇതും ബി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സെമി മൈനർ ആക്സിസ് എന്ന് പറയുമ്പോൾ ബി ആണ്. ഓക്കെ, ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ഇൻറ്റു എ ബി ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് മേജർ ആക്സിസും മൈനർ ആക്സിസും ആണെങ്കിൽ അതിൽ നിന്ന് നമുക്കപ്പോൾ തന്നിട്ടുള്ള 2a and 2b ആയിരിക്കും. ഓക്കെ, അതിൽ നിന്ന് എയും ബിയും കണ്ടുപിടിക്കുക. ആ എയും ബി ഇൻറ്റു പൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഏരിയ കിട്ടും. അതേസമയം എലിപ്സിൻ്റെ പെരിമീറ്ററാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചെങ്കിലോ, എലിപ്സിൻ്റെ പെരിമീറ്ററാണെന്നുണ്ടെങ്കിൽ പൈ ഇൻറ്റു 1.5 × a + b മൈനസ് റൂട്ട് എ ബി ചെയ്യുക. ഓക്കെ, ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ 2π√(a²+b²)/2 ഈ ഇക്വേഷൻ ഏതെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏരിയയും ചോദിക്കാറുണ്ട്, അതിൻ്റെ പെരിമീറ്ററും ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ആൻ എലിപ്സ് ഇഫ് ദി മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ് ആർ 5 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഈ ക്വസ്റ്റിനിൽ ചെറിയൊരു എറർ ഉണ്ട് എനിക്ക് തോന്നുന്നു. ഈ മേജർ ആക്സിസിൻ്റെ അവിടെ ഒന്നുകിൽ സെമി മേജർ ആക്സിസ് ഓർ സെമി മൈനർ ആക്സിസ് എന്നാണ് തന്നിരുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കറക്റ്റാണ്, ഇതിന് ആൻസറുമുണ്ട്. ഇനി അല്ലെങ്കിൽ ഈ 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും വെച്ചിട്ട് നമ്മൾ മേജർ ആക്സിസും മൈനർ ആക്സിസും വാല്യൂ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള ഒരു ആൻസറും കിട്ടില്ല. ഓക്കെ, എന്നാൽ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ വാല്യൂ തന്നെ വെച്ചിട്ട് നമുക്ക് എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എലിപ്സിൻ്റെ മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ, അതായത് എ ആണ് ഡയറക്റ്റ് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. സെമി മൈനർ ആക്സിസ് 3 സെൻറ്റിമീറ്റർ, ബി ഡയറക്റ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? പൈ എ ബി. പൈ എന്ന് പറയുമ്പോൾ 3.14, എ എന്ന് പറയുമ്പോൾ 5, ബി എന്ന് പറയുമ്പോൾ 3. 5 × 3 = 15. 3.14 × 15 അല്ലേ. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് 47.10 എന്ന് കിട്ടി, അതായത് 47 സെൻറ്റിമീറ്റർ² ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫൈൻഡ് ദി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്. ഓക്കെ, ഇതൊരു ക്യൂബാണ്, ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ഈ ഒരു ഫേസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? എ സ്ക്വയർ. ഈ ഒരു ഫേസ് എ സ്ക്വയർ, അടുത്ത ഈ സൈഡിലെ ഈ ഒരു ഫേസ് എ സ്ക്വയർ, ഈ സൈഡിലെ എ സ്ക്വയർ, താഴത്തെ എ സ്ക്വയർ, ദെൻ ഇവിടുത്തെ എ സ്ക്വയർ. അപ്പോൾ ടോട്ടലി 6 സൈഡാണ്. 6a² ആണ് ഒരു ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. 6 × a വാല്യൂ എത്രയായിരുന്നു? 25 സ്ക്വയർ. 6 × 25 = 625 ആണ്. സോ ദ ആൻസർ എന്ന് പറയുന്നത് 3750 സെൻറ്റിമീറ്റർ² എന്ന് കിട്ടും. 3750, ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കാസ്റ്റ് ഐൺ ബാർ ഹൂസ് ലെങ്ത്, വിഡ്ത് ആൻഡ് ഹൈറ്റ്. അല്ലേ, ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. കാസ്റ്റ് ഐൺ ബാർ ലെങ്തും വിഡ്ത്തും ഹൈറ്റും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിന് എന്തെങ്ങനെ ആയിരിക്കും? ഇതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും. ലെങ്ത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 15 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ. അപ്പം നോക്കിയേ, ഇതുപോലത്തെ രണ്ട് സർഫസ് ഉണ്ടല്ലേ, ഒന്നിതും ഒന്നിതും.
ഓക്കെ ഇനി അതുപോലത്തെ ഇതുപോലത്തെ രണ്ട് സർഫസ് ഉണ്ട്, ഒന്നിതും ഒന്നിതും. ദെൻ ഈ ടോപ്പ് സർഫസ് ഒരെണ്ണവും അതുപോലെ ബോട്ടം സർഫസ് ഒരെണ്ണം. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. അങ്ങനത്തെ ആറ് സൈഡാണ് വരുന്നത്, അതിൻ്റെ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ സർഫസ് ഏരിയ. ഈ ഒരു സർഫസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ഇവിടുത്തെ ഹൈറ്റ് 20 × 12. അങ്ങനത്തെ എത്രണ്ണം? രണ്ട് നമ്പർ. ഓക്കെ ദെൻ അതുപോലെ ഇപ്പോൾ ഇതുമായി ഇതുമായി ദെൻ ഈ ഒരു സർഫസ് 15 × 12 അങ്ങനത്തെ എത്രണ്ണം? രണ്ടെണ്ണം. ഓക്കെ ദെൻ അടുത്തത് ഈ മുകളിലത്തെ അതും താഴത്തെ 20 × 15 അങ്ങനത്തെയും രണ്ട് നമ്പേഴ്സ്. ഓക്കെ 20 × 12 എത്ര കിട്ടി? 240. 15 × 12 180. 20 × 15 300. ടോട്ടലി 720. എല്ലാം രണ്ടെണ്ണം വീതമല്ലേ, അപ്പോൾ ഇൻറ്റു 2 നമ്പേഴ്സ്. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1440. 1440 ഓപ്ഷൻ നമ്പർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫോർമുല ഫോർ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ? സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചേക്കുന്നത്. സിലിണ്ടറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ LSA എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2πRH ആയിരുന്നു. LSA 2πRH ആയിരുന്നു. ഇനി രണ്ട് സർഫസ് കൂടെയാണുള്ളത്. ആ ബാക്കിയുള്ള രണ്ട് സർഫസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 2πRH പിന്നെ സിലിണ്ടറിൻ്റെ ഈ മുകളിലുള്ള പാർട്ടും താഴെയുള്ള പാർട്ടും. അപ്പോൾ 2πR² അല്ലേ? 2πR². ഓക്കെ ഇതിൽ കോമൺ ആയിട്ട് 2ഉം πയും R നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ബാക്കി ഇവിടെ എന്തുണ്ട്? H ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു R ഉണ്ട്. 2πR × H+R 2πR × H+R. സോ ഓപ്ഷൻ നമ്പർ എ. ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ടാങ്ക്? റെക്റ്റാങ്കുലർ ടാങ്കിൻ്റെ വോളിയം. ഓക്കെ ഈ റെക്റ്റാങ്കുലർ ടാങ്കിൻ്റെ വോളിയമാണ് ചോദിച്ചേക്കുന്നത്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഓക്കെ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? L × B × H, അതായത് LBH. ഓക്കെ LBH. ലെങ്ത് എത്രയാണ്? 30 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? 20 മീറ്റർ ആണ്. ഹൈറ്റ് എത്രയാണ്? 10 മീറ്റർ ആണ്. 3 × 2 = 6. 6 × 1 6 തന്നെയാണ്. എത്ര 0? 30. ഇത്രയും മീറ്റർ ക്യൂബ്, 6000 മീറ്റർ ക്യൂബ്. ഓപ്ഷൻ നമ്പർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി സിലിണ്ടർ ഹൂസ് റേഡിയസ് ഈസ് 7 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് 12 സെൻറ്റിമീറ്റർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി സിലിണ്ടർ? ഓക്കെ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? റേഡിയസ് 7 സെൻറ്റിമീറ്റർ, ദെൻ ഹൈറ്റ് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ അല്ലേ. വോളിയം ഓഫ് ദി സിലിണ്ടർ, സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്? πR²H ആണ്. പൈയുടെ വാല്യൂ 3.14, R എന്ന് പറയുമ്പോൾ 7² H എന്ന് പറയുമ്പോൾ 12 അല്ലേ. ഇപ്പോൾ 3.14 × 49 × 12 എത്ര വരുന്നു നമുക്ക് വാല്യൂ? 1846.32 സെൻറ്റിമീറ്റർ ക്യൂബ്. 1846 CC, ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വട്ട് ഈസ് ദി വോളിയം ഓഫ് ദി സ്പിയർ ഓഫ് റേഡിയസ് 7 സെൻറ്റിമീറ്റർ അല്ലേ. സ്പിയറിൻ്റെ വോളിയമാണ്, അതിൻ്റെ റേഡിയസ് എത്രയാണ്? 7 സെൻറ്റിമീറ്റർ ആണ്. വോളിയം ഓഫ് സ്പിയർ എന്ന് പറയുന്നത് 4/3πR³ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ സോ 4/3 × π വരും 3.14. R എന്ന് പറയുമ്പോൾ 7³ അല്ലേ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1436.02 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. 1436. സോ ഓപ്ഷൻ നമ്പർ എ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് വോളിയം ഓഫ് എ ഹോളോ സിലിണ്ടർ ഹാവിങ് ഔട്ടർ റേഡിയസ് R, ഇന്നർ റേഡിയസ് സ്മോളർ ആൻഡ് ഹൈറ്റ് H. വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് πR²H ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഹോളോ സിലിണ്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഏരിയ എന്ന് പറയുന്നത് πR²H - ഇന്നർ എന്ന് പറയുമ്പോൾ πr²H. ഓക്കെ അങ്ങനെയാണ് നമ്മൾ കോമൺ ആയിട്ട് എന്തുണ്ട് ഇവിടെ? πയുണ്ട്, അതുപോലെ തന്നെ H ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. പിന്നെ R²-R² R², ക്യാപിറ്റൽ R²-r² ഇതാണ് അവിടുത്തെ
area. Okay, pi into h into r square minus r square. So option number A. What is the capacity of a conical tank of radius 2 meter and height 5 meter? Or conical tank in the volume and equation volume 1 by 3 pi r square h. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് 2 ഉം തന്നിട്ടുണ്ട്. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്ന 5 മീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1/3 ഇൻറ്റു 3.14 2 സ്ക്വയർ ഇൻറ്റു 5 അല്ലേ. 1/3 ഇൻറ്റു 3.14 ഇൻറ്റു 4 ഇൻറ്റു 5 1/3 ഇൻറ്റു 3.14 ഇൻറ്റു എത്രയെന്ന് വരുന്നു? 20 എന്ന് പറഞ്ഞു. ഓക്കെ, 1/3 എന്ന് പറയുമ്പോൾ 3.333 × 20, അതായത് 3.14 × 6.66, അപ്പോൾ നമുക്ക് അറൗണ്ട് 20.9 എന്ന് വരും ചെയ്യുമ്പോൾ. സോ ദ ആൻസർ ഈസ് 21 m³. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ എ സിലിണ്ടറിക്കൽ ടാങ്ക് ഓഫ് റേഡിയസ് 75 cm ആൻഡ് ഹൈറ്റ് 100 cm ക്യാൻ ഹോൾഡ്? ഒരു സിലിണ്ടറിക്കൽ ടാങ്കാണ്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 75 cm ആണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 100 cm. അങ്ങനെയാണെങ്കിൽ ഒരു സിലിണ്ടറിക്കലിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പൈ ആർ സ്ക്വയർ എച്ച് ആയിരുന്നു അല്ലേ. 3.14 × r എന്ന് പകരം 75² × h 100 ആണ്. അപ്പം 3.14 × 75² എന്ന് പറയുമ്പോൾ എത്ര വരുന്നു? 5625 × 100 എന്ന് പറഞ്ഞു വരും. 3.14 × 100 എത്ര വരുന്നു? 314 × 5625. നമുക്ക് എത്ര വരും ആൻസർ? 176250 cm³ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, പക്ഷേ നമ്മുടെ ആൻസേഴ്സ് എല്ലാം തന്നിട്ടുള്ളത് ലിറ്ററിലാണ്, അല്ലെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് എന്നായിരുന്നു നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്കിപ്പോൾ കിട്ടിയ സെൻറ്റിമീറ്റർ ക്യൂബിലാണ്, ശരിയല്ലേ. നമുക്കറിയാം 1 L എന്ന് പറയുന്നത് 1000 cm³ ആണ്. ഓക്കെ, അപ്പോൾ ഈ ലിറ്ററിലേക്ക് മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ലിറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സോ ദ ആൻസർ ഈസ് 176.250 L. സോ ഓപ്ഷൻ നമ്പർ എ ശരിയല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഹാവിംഗ് റേഡിയസ് 2 m ആൻഡ് ഹൈറ്റ് 5 m? റേഡിയസ് 2 m, ഹൈറ്റ് 5 m. TSA ഓഫ് സിലിണ്ടർ, സിലിണ്ടറിൻ്റെ TSA കണ്ടുപിടിക്കുക. സിലിണ്ടറിൻ്റെ TSA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 2 πr × h + r ആയിരുന്നു അല്ലേ. സോ 2 × 3.14 × റേഡിയസ് 2, h 5 + 2, ഇതല്ലേ. 2 × 3.14 × 2 × 7, 7 × 2 = 14, 2 × 3.14 × 14, 14 × 2 = 28 അല്ലേ. 14 × 2 എത്രയാണ്? 28 × 3.14. നമുക്ക് എത്ര കിട്ടുന്നു ആൻസർ? 87.92 m² എന്ന് പറഞ്ഞു വരും. 87.92. സോ ദ ആൻസർ ഈസ് 88. ഓപ്ഷൻ നമ്പർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ 10 cm ഡയമീറ്റർ ആൻഡ് 20 cm ഹൈറ്റ്. ഡയമീറ്റർ 10 cm, ഹൈറ്റ് 20 cm. CSA ഓഫ് സിലിണ്ടർ, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ. കർവ്ഡ് സർഫസ് ഓഫ് എ സിലിണ്ടർ എന്ന് പറയുമ്പോൾ 2 πr ആണ് അല്ലേ. 2 × π × r. അപ്പോൾ 2 × 3.14 × റേഡിയസ് ആണ്, ഡയമീറ്റർ 10 ആണ്. സോ റേഡിയസ് എത്രയായിരിക്കും? 5 cm ആയിരിക്കും, ഹൈറ്റ് 20. 2 × 3.14 × 5 × 2 = 10, പിന്നെ ഒരു 0 കൂടി. 2 × 100 എത്രയാണ്? 200 × 3.14 അല്ലേ. ഇതിൽ 3.14 × 100 ചെയ്യുമ്പോൾ എത്രയായി? 314 × 2, അപ്പോൾ എത്ര വരുന്നു? 628 എന്ന് വരും അല്ലേ. 628 cm². സോ ഓപ്ഷൻ നമ്പർ ബി. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ഒബ്ജക്റ്റ്? ഇതല്ലേ നമ്മുടെ ഒബ്ജക്റ്റ്? ഈ ഒബ്ജക്റ്റിനെ നോക്കി, ഈ ഒബ്ജക്റ്റിൻ്റെ ഇത്രയും ഫോം കട്ട് ചെയ്തിട്ട് ഈ ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്തിട്ടുള്ളതാണ് കൊടുത്തേക്കുന്നത്. അപ്പം അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, മൊത്തത്തിലുള്ളതിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്ത് ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അതിൻ്റെ ബാക്കി ബോട്ടം പോർഷത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്ന് വിളിക്കുന്നു. ഓക്കെ.